നമസ്കാരം. എറണാകുളത്തും തിരുവനന്തപുരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞ പ്രകാരം തിരുവനന്തപുരത്തും എറണാകുളത്തും നടപ്പിലാക്കുന്ന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തലസ്ഥാനത്താകെ ആൾക്കൂട്ടത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ മുതൽ ഒരു മാസത്തേക്കാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിൽ അകത്തും പുറത്തും പരിപാടികൾക്ക് 5 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിൽ വിവാഹ ചടങ്ങിലും മരണാനന്തര ചടങ്ങിലും 20 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത സ്ഥലങ്ങളിൽ മതചടങ്ങുകളിൽ 20 പേർക്ക് മാത്രമേ അനുവാദമുള്ളൂ. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളും ബാങ്കുകളും പ്രവർത്തിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കടകൾക്ക് മുന്നിൽ 5 പേരിൽ കൂടുതൽ അനുവദിക്കില്ല എന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത സ്ഥലങ്ങളിൽ കല്യാണത്തിന് 50 പേർ വരെ ആകാമെന്നും അതേസമയം എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവാഹ ചടങ്ങിൽ 50ഉം മരണാനന്തര ചടങ്ങുകളിൽ 20ഉം പേർക്ക് പങ്കെടുക്കാം. സർക്കാർ പരിപാടികൾ മതപരമായതോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പരിപാടികൾ എന്നിവയിൽ 20 പേരിൽ കൂടുതൽ പാടില്ല. ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. മാർക്കറ്റുകളിലും മറ്റും സാമൂഹിക അകലം പാലിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രം അനുമതി നൽകിയിട്ടുണ്ട്. ജനങ്ങൾ കൂട്ടം കൂടുന്ന മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ഇടവേളകൾ ശുചീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. ഇന്നത്തെ കണക്കുകൾ വലിയ തോതിൽ ആശങ്കയാണ് ഉയർത്തുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് കേസുകൾ 9000 കടന്നിരിക്കുകയാണെന്ന്, 4 ജില്ലകളിൽ 1000 കേസുകൾ കടന്നു, 20 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 791 ആവുകയും ചെയ്തു.